ആൻഡ് ബ്ലൈൻഡിൻ്റെ ഇഷ്യൂ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ബ്ലൈൻഡിലൊരു ക്രിയേറ്ററായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് വർഷമായി ആൻഡ് ഫ്രം ദ സ്റ്റാർട്ട് ടു എൻ ബ്ലൈൻഡിൻ്റെ എല്ലാ ഇതിലും ഞാൻ വളരെ ആക്റ്റീവായിട്ട് നിന്നൊരാളാണ് അതായത് അവരുടെ ഈ പറയണതുപോലെ ബൂട്ട് ക്യാമ്പ് തൊട്ട് അല്ലെങ്കിൽ അതിന് മുമ്പ് വെറുമൊരു വെറൊരു കോമ്പറ്റേറ്റീവ് പ്ലെയർ ആയിട്ട് ബ്ലൈൻഡിൽ ജോയിൻ ചെയ്ത ആളാണ് ഞാൻ പിന്നീടാണ് ഞാൻ അവരുടെ കൊണൻ ക്രിയേറ്ററൊക്കെ ആവുന്നത് കൊണൻ ക്രിയേറ്ററൊക്കെ ആയതും ആയി കഴിയും ആർ പി ത്രൂ ഒക്കെ വന്നപ്പോഴും ഈ പറയണ ബ്ലൈൻഡ് ബൂട്ട് ക്യാമ്പിലൊക്കെ കാലു ആദ്യം പോകുന്നത് പോലെ ഞാനാണ് അവിടെ തൊട്ട് ഇവിടെ വരെയും ബ്ലൈൻഡിനു വേണ്ടി മാത്രമേ നിന്നിട്ടുള്ളൂ വേറെ ഒരു ഓർഗനൈസേഷനിലും വേറെ ഒന്നിലും പോയിട്ടില്ല വേറെ ഒന്നിലും ഇതാക്കിയിട്ടില്ല അപ്പം എനിക്ക് കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു കേസ് അതായത് കുറച്ച് എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് ഒരുപാട് ഓർഗനൈസേഷൻസ് ഓരോ ഒക്കെ നടത്തുമ്പോഴും ബാക്കി ഓരോ പരിപാടികളൊക്കെ നടത്തുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് എനിക്കും തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ട് നമ്മുടെ ഓർഗ് ഇതൊന്നും നടത്തുന്നില്ല അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഞാനത് കുറച്ച് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്ത് ഈ പറയണതുപോലെ അത് നടത്താൻ കേപ്പബിലിറ്റി ഉള്ളൊരു ആണ് ബ്ലൈൻഡ് ഇതൊക്കെ നടത്താനും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനും നട കേപ്പബിലിറ്റി ഉള്ളൊരു ഓർഗനൈസേഷനാണ് ബ്ലൈൻഡ് അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥാനത്ത് അവിടുന്ന് ലൈക്ക് നമ്മൾ ഒന്നും ഇതൊക്കെ ഒന്നും ഒരു ഇവൻസും ഒന്നും നടത്തുന്നില്ല ലൈക്ക് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഇതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം ഒരു ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ അവരുടെ സൈഡിൽ നിന്ന് ഇതുപോലൊരു ഡിസ്കഷൻ നമ്മളൊരു ടോക്ക് ഉണ്ടായി ആ ഒരു ടോക്കിൻ്റെ പുറത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരത്തേട്ടനും അവരൊന്നും ശരത്തേട്ടനിപ്പം കംപ്ലീറ്റ്ലി കുറച്ച് വേറെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആണ് ശരത്തേട്ടൻ്റെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാത്ത അപ്പം കംപ്ലീറ്റ്ലി ലൈക്ക് അവർക്ക് ചെയ്യാൻ പറ്റണം ബ്ലൈൻഡ് ചെയ്യാൻ പറ്റണം അതൊക്കെ അപ്പം ബ്ലൈൻഡ് അത് ചെയ്യാൻ പറ്റും അത് അവർ അവരുടെ കാര്യങ്ങളൊക്കെ തിരുത്തി ഈ പറയണതുപോലെ എല്ലാം സെറ്റായിട്ട് ഈയൊരു ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ കൊണ്ടുവരും എന്നാണ് പറഞ്ഞത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഗൈസ് വേറെ ഓരോ ഓർഗനൈസേഷനിലും ജോയിൻ ഒന്നും ചെയ്യാൻ പോകണില്ല ഞാനിപ്പോൾ കറണ്ട്ലി ഇൻഡിവിജ്വലായിട്ട് ഒരാ ഒരിടത്ത് തന്നെ നിൽക്കാനുള്ളൊരു ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കറണ്ട്ലി ഇപ്പോൾ ഇൻഡിവിജ്വലി തന്നെയാണ് നിൽക്കുന്നത് ആൻഡ് എന്താ പറയുക ഈ ഈ കാര്യങ്ങളൊക്കെ സൂൺ ഫിക്സ് ഫിക്സ് ആവുന്നുണ്ടെങ്കിൽ ഛർദ്ധേടനൊക്കെ വന്ന് എന്നോട് സംസാരിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും തിരിച്ച് ഞാൻ ബ്ലൈൻ്റില് പോകും ഇപ്പോൾ കറണ്ടിൽ അവർ അവർ അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടായ ഒക്കെ അവരായിട്ട് ഒന്ന് റെട്ടിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ എനിക്ക് ഇപ്പോൾ ഇത് ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഇപ്പോൾ കറണ്ടിൽ കുറച്ച് ആളുകൾ എന്തായാലും ഇൻഡിവിജ്വലായിട്ട് നിൽക്കുക എന്ന് വിചാരിച്ചത്